Hi friends, Eduplus Learning Classes in the Pudiri video like a lavaka sagadam. In the video number discussiam bonade, Anjang classle, SCRT Social Science le, part one le avasanatha lesson ana, ada the aramatha lesson, Vankaragalam, Samudrangalam. Namada Bogandangalai Kurchum, Samudrangalai Kurchumana, e lesson il padikinada, Namkanokam. വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങളെന്ന് വിളിക്കുന്നു. വിശാലമായ ജലഭാഗങ്ങളെയാണ് സമുദ്രങ്ങളെന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/3 ഭാഗം സമുദ്രങ്ങളാണ്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. ഇനി വൻകരകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇങ്ങനെ 7 വൻകരകളാണ് ഉള്ളത്. ഏഷ്യയെക്കുറിച്ച് നോക്കാം. ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിട്ടാണ് ഏഷ്യ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ഏഷ്യയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിലാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മഴ തീരെ കുറവായ പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഏഷ്യൻ വൻകരയിൽ കാണാൻ സാധിക്കും. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഇനി ഹിമാലയത്തെക്കുറിച്ചാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യ വൻകരയിൽ ഇന്ത്യയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ്. നേപ്പാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഹിമാലയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹിമാലയ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളിലും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഇതിന് ഹിമാലയം എന്ന് പേര് വന്നത്. അടുത്തത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. ജനവാസത്തിൽ രണ്ടാം സ്ഥാനമാണ് ഉള്ളത്. ഏഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്, രണ്ടാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കയാണ്. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ്. അതുകൊണ്ട് കൃഷി വളരെ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഡ വനങ്ങൾ ആഫ്രിക്കയിൽ കാണാം. നൈൽ നദിയെക്കുറിച്ച് നോക്കാം. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇതിൻ്റെ ഏകദേശം നീളം എന്ന് പറയുന്നത് 6,850 കിലോമീറ്ററാണ്.
ഈ നദിയെ അന്താരാഷ്ട്ര നദി, ഇന്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. കാരണം ഈ നദി ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര നദി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. 11 രാജ്യങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി അറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി. ഈജിപ്ത്, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി അറിയപ്പെടുന്ന നദിയാണ് നൈൽ നദി. അടുത്തത് വടക്കേ അമേരിക്കയാണ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയാണ്. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3rd സ്ഥാനമാണ് ഉള്ളത്. 1rd സ്ഥാനം ഏഷ്യയ്ക്കായിരുന്നു, 2rd സ്ഥാനം ആഫ്രിക്ക, 3rd സ്ഥാനം വടക്കേ അമേരിക്ക. അലാസ്ക പർവ്വതനിരയിലെ മക്കൻലി ആണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അലാസ്ക പർവ്വതനിരയിലെ മക്കൻലി. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലാണ് ഉള്ളത്. ലോകത്ത് ലഭ്യമായിട്ടുള്ള ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്ന 5 മഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയിലാണ്. മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ. മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമായിട്ടാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. അടുത്തത് മഞ്ഞുകൊണ്ട് വീടുകൾ. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവപ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ തണുപ്പുകാലത്ത് താൽക്കാലികമായി മഞ്ഞുകട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകളാണ് ഇഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എസ്കിമോകൾ മഞ്ഞുകൊണ്ട് വീടുണ്ടാക്കുന്നതിനെയാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അവരുടെ മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീടുകളെയാണ് ഇഗ്ലൂ എന്ന് അറിയപ്പെടുന്നത്. പഞ്ചമഹാതടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ കാനഡ, USA, കാനഡയിലും USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങളെന്ന് അറിയപ്പെടുന്നത്. കാനഡയിലും USലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൺ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. അടുത്തത് തെക്കേ അമേരിക്കയാണ്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് തെക്കേ അമേരിക്ക. വലുപ്പത്തിൽ 4rd സ്ഥാനമാണ് ഉള്ളത്. തെക്കേ അമേരിക്കയാണ് വലുപ്പത്തിൽ 4rd സ്ഥാനത്ത് ഉള്ളത്. മൗണ്ട് അക്കോൻകുവ ആണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്കോൻകുവ. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് ആമസോൺ നദി. ആമസോൺ നദി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിക്കുന്ന ആമസോൺ നദി ഒഴുകുന്നത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ് കന്നുകാലി വളർത്തൽ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നുതീർക്കും. അടുത്തത് മരച്ചീനിയെക്കുറിച്ചാണ്. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അടുത്തത് അന്റാർട്ടിക്കയെക്കുറിച്ച് നോക്കാം. വലുപ്പത്തിൽ 5rd സ്ഥാനത്താണ് അന്റാർട്ടിക്ക. വലുപ്പത്തിൽ 5rd സ്ഥാനത്തുള്ള വൻകരയാണ് അന്റാർട്ടിക്ക.
ലോകത്തിൽ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ്. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. സ്ഥിരമായ ജനവാസമില്ല, സ്ഥിരമായിട്ട് ആരും അവിടെ താമസിക്കുന്നില്ല. അളവറ്റ ധാതു നിക്ഷേപമുള്ള ഈ വൻകരയിൽ ധാതു പര്യവേക്ഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ധാതു നിക്ഷേപം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വൻകരയിൽ ധാതു പര്യവേക്ഷണത്തിനായിട്ടും കാലാവസ്ഥാ പഠനങ്ങൾക്കായിട്ടും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പെൻഗ്വിനുകൾ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് മൈത്രി. അതുപോലെ അവിടുത്തെ മഞ്ഞുമലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രി, ഭാരതി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ തന്നെയായിരുന്നു മൈത്രിയും ഭാരതിയും, എന്നാൽ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000 കത്തുകൾ അയക്കുകയും ചെയ്തു. അടുത്തത് യൂറോപ്പാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് യൂറോപ്പ്. വലുപ്പത്തിൽ 6 സ്ഥാനമാണ് ഉള്ളത്. യൂറോപ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വലുപ്പത്തിൽ 6 സ്ഥാനമാണ്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. ജനസംഖ്യയിൽ 3 സ്ഥാനമുള്ളത് യൂറോപ്പാണ്. അപ്പോൾ ആദ്യത്തെ സ്ഥാനം ഏഷ്യയ്ക്കായിരുന്നു. ജനസംഖ്യയിൽ 2 സ്ഥാനമുള്ളത് ആഫ്രിക്കയാണ്. 3 സ്ഥാനത്താണ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കുഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെ ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. യൂറോപ്പിൽ മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. ഇനി സ്കീയിങ്. യൂറോപ്പിലെ വിനോദമാണ് സ്കീയിങ്. മുന്തിരി കൃഷിക്ക് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടുത്തെ പ്രധാന നഗരമാണ് ലണ്ടൻ നഗരം. അടുത്തത് പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേയാണ്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66.5 ഡിഗ്രി വടക്കാണ് സ്ഥിതി ചെയ്യുന്ന നോർവേ. ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 പകലും 6 രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് പാതിരാസൂര്യൻ്റെ നാട് എന്ന് നോർവേ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അടുത്തത് നമുക്ക് ഓസ്ട്രേലിയയെക്കുറിച്ച് പഠിക്കാം. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. അപ്പോൾ വലുപ്പത്തിൽ ഓർഡർ നമ്മൾ ഇതുവരെ പഠിച്ചു. ആദ്യത്തേത് ഏഷ്യയാണ്. വലുപ്പത്തിൽ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. രണ്ടാമതായി വരുന്നത് ആഫ്രിക്കയാണ്. 3 സ്ഥാനത്തുള്ളത് വടക്കേ അമേരിക്ക. 4 സ്ഥാനത്തുള്ളത് തെക്കേ അമേരിക്ക. 5 സ്ഥാനത്ത് വരുന്നത് അന്റാർട്ടിക്ക. 6 സ്ഥാനത്താണ് യൂറോപ്പ്. 7 സ്ഥാനത്താണ് ഓസ്ട്രേലിയ. അതായത് ഏറ്റവും ചെറിയ വൻകര. ഓഷ്യാനിയ എന്ന പേരിലും ഓസ്ട്രേലിയ അറിയപ്പെടുന്നുണ്ട്. ഓഷ്യാനിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഐലാൻഡ് ദ്വീപ് എന്നും വൻകര ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ആണ്. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. അതുപോലെ സഞ്ചി മൃഗമായിട്ടുള്ള കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ, ഇവയെല്ലാം ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന വിഭാഗമാണ്. മുട്ടയിടുന്ന സസ്തനിയായിട്ടുള്ള പ്ലാറ്റിപ്പസ്, സഞ്ചി മൃഗമായ കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ എന്നിവ കാണപ്പെടുന്നത് ഈ വൻകരയിൽ മാത്രമാണ്. ഇനി ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്ന ഒരു വൻകര കൂടിയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. അവിടുത്തെ പ്രധാന നഗരമാണ് സിഡ്നി നഗരം. കാൽഗുർഗി സ്വർണഖനി ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. കാൽഗുർഗി സ്വർണഖനി. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നും വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നത് സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കളാണ്.
ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഓസ്ട്രേലിയ. ചെമ്മരിയാട് വളർത്തുന്നതിൽ പ്രശസ്തമായ കോണ്ടിനെൻ്റാണ് ഓസ്ട്രേലിയ. ദ്വീപുകൾ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകളെന്ന് പറയുന്നത്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇനി കങ്കാരുവിനെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. അപ്പോൾ ഈ ഒരു മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. അടുത്തത്, ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളെയാണ് കടലുകളെന്ന് പറയുന്നത്. പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം, വേൾഡ് ഓഷ്യൻ. പസഫിക് സമുദ്രത്തെക്കുറിച്ച് നോക്കാം. വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തമാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതുസമ്പന്നമായൊരു സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തൃതിയുടെ മൂന്നിലൊരു ഭാഗത്തോളം വരും. എല്ലാ വൻകരകളും ചേർന്നാലുള്ള ആകെ വലുപ്പത്തേക്കാൾ കൂടുതലായിരിക്കും അത്. അപ്പോൾ അത്രയും വലുപ്പമാണ് പസഫിക് സമുദ്രത്തിനുള്ളത്. അടുത്തത്, അറ്റ്ലാന്റിക് സമുദ്രമാണ്. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പസഫിക് സമുദ്രത്തിൽ മത്സ്യബന്ധനത്തിന് പ്രാധാന്യമുള്ളൊരു സമുദ്രമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണമുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്താണ്. ഇന്ത്യൻ മഹാസമുദ്രമാണ്. വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇതിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. അടുത്തത് പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃദ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് കോറൽ പോളിപ്പുകൾ. ഈ കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃദ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴപ്പുറ്റുകളാണ്. അടുത്തത് അന്റാർട്ടിക് സമുദ്രമാണ്. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ധാരാളം മത്സ്യസമ്പത്തും ഈ സമുദ്രത്തിലുണ്ട്. അടുത്തത് ആർട്ടിക് സമുദ്രമാണ്.
ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞ് മൂടിക്കിടക്കുന്നു. അപ്പോൾ വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞ് മൂടിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇത്രയാണ് ഈ ലെസണിൽ പറയുന്നത്. ഇതിൻ്റെ ഒരു ചുരുക്കം നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭൂരിഭാഗവും ജലമാണ്. ഭൂമിയിൽ 5 സമുദ്രങ്ങളും 7 വൻകരകളുമാണ് ഉള്ളത്. അതിവിസ്തൃതമായ ജലാശയങ്ങളാണ് സമുദ്രങ്ങൾ. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. വൻകരകളുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയിലൊക്കെ വൈവിധ്യം നിലനിൽക്കുന്നു. ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിൽ വൻകരകളെ പോലെ സമുദ്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഭൂമിയിലെ വൈവിധ്യവും വിഭവസമ്പത്തും കാത്തുസൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഇനിയിവിടെ ഭൂഖണ്ഡങ്ങളെ തിരിച്ചറിയാനായി പറയുന്നുണ്ട് സൂചനകളിൽ നിന്നും. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ഭൂഖണ്ഡം എന്നാണ്? ആഫ്രിക്കയാണ്. വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. മറ്റൊരു വീഡിയോവുമായി കാണാം. താങ്ക് യു.